വെറുതെയുള്ള സത്യം എന്നോട് പറ. എന്താ നിന്റെ അമ്മ പറഞ്ഞത്? അത് പിന്നെ അമ്മ പറഞ്ഞതാ. ഒന്നുകിൽ നീ ആ വീട്ടിനുള്ളിൽ കഴിയും, ഇല്ലെങ്കിൽ അമ്മ. പക്ഷെ വീര, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇനി അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഉണ്ടല്ല, നമ്മൾ മറ്റെവിടെയെങ്കിലും മാറി താമസിക്കും. സത്യമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട് വരെ ഉപേക്ഷിക്കും. എന്നാലും നിന്നെ ഉപേക്ഷിക്കില്ല. വേണ്ട ബൽദേ, ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്നെ ഉപേക്ഷിക്കണം, സ്വന്തം കുടുംബത്തെ ഉപേക്ഷിക്കരുത്. ബൽദേവിനി, ഞാൻ കാരണം നിന്റെ കുടുംബം നിനക്ക് നഷ്ടപ്പെട്ട എനിക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ബൽദേവ് ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ, ഇനി അതിലിരട്ടി സമയം നിന്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എടുത്താലും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറില്ല. ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് ഈ കല്യാണം നടത്താൻ എനിക്ക് ആഗ്രഹമില്ല. ബൽദേവ് എങ്ങനെ സമ്മതിക്കാതിരിക്കും? എന്റെ ഏട്ട സമ്മതിച്ചല്ലോ. നീ ഇനി വീട് ഉപേക്ഷിക്കുന്ന കാര്യം മാത്രം ഇനി ഒരിക്കലും എന്നോട് പറയരുത്, പ്ലീസ് ബൽദേവ്. എന്താ നോക്കുന്നേ? എനിക്ക് നിന്നിൽ കാണാൻ പറ്റുന്നതൊന്നും എന്റെ അമ്മയ്ക്ക് എന്താ കാണാൻ പറ്റാത്തെന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത് വീര. ഇത്രയും നല്ലവളായ ഒരു പെൺകുട്ടിയാണല്ലോ അവര് തിരസ്കരിക്കുന്നത്. വളരെ നല്ല മരുമോളാ, ഇവക്കറിയാത്ത ജോലികളൊന്നുമില്ല. എന്തെല്ലാം അവള് ചെയ്തു കൂട്ടുന്നേ? ഭയങ്കര എന്റെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാലുണ്ടല്ലോ. എന്റെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാല് സ്വപ്നത്തിൽ പോലും നിന്റെ മരുമകളായിട്ട് കൂട്ടില്ല കേട്ടോ. ബൽദേവ്, ഈ സമയത്ത് നിന്റെ അമ്മ എവിടെയായിരിക്കും? ഞാൻ എന്താ പറയുക എന്റെ ഏട്ടത്തി? ഇവിടെ രൺവി എന്നെ കാണാൻ വരുന്നെന്ന് പറഞ്ഞു. അവിടുന്നാണെങ്കിൽ ഏട്ടത്തി എന്റെ ഫോണിൽ നിർത്താതെ വിളിക്കുന്നു. നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. രാജേഷേ. ആ രൺവി, വാ വാ വാ. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. താനോ? നന്നായിരിക്കുന്നു. രാജാ, രണ്ട് ചായ വാങ്ങിച്ചോ. വേണ്ട രാജേഷ്, എനിക്കിപ്പോ ചായ വേണ്ട. സത്യം പറഞ്ഞ ഞാനിപ്പോ വന്നത് തന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാ. മാപ്പോ? എന്തിനാ രൺവി? വീരയും ബൽദേവുമായിട്ടുള്ള വിവാഹത്തിന് താൻ സമ്മതിച്ചതിനാണോ? അപ്പൊ താനത് അറിഞ്ഞുവല്ലേ? ഇതൊരു ചെറിയ ഗ്രാമമല്ലേ. നീ എന്നോട് ക്ഷമിക്കണം രാജേഷ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, വീരയുടെ സന്തോഷം കഴിഞ്ഞ എനിക്ക് മറ്റെന്തോ ഉള്ളു. രാജേഷ് ഒരു നല്ല മനസ്സിന് ഉടമയാണെന്നും വീരയെ പൊന്നുപോലെ നോക്കുന്നു എനിക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവല്ലോ. ഇതൊക്കെ എന്തിനാ രണ്ടി? ഇറ്റ്സ് ഓക്കെ, ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ലെന്നേ. ഇനി വീരയ്ക്ക് ബൽദേവിനെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിനിടയ്ക്ക് കയറി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇനി ഞാനാരാ? കുഴപ്പമില്ല, സാരമില്ല, അതൊക്കെ താൻ വിട്രോ. താനും കൂട്ടിരിക്കുക, നമുക്ക് ചായ കുടിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമല്ലോ. ഒരുപാട് നന്ദിയുണ്ട് രാജേഷ്. ഇറ്റ്സ് ഓക്കെ. രാജേഷ്, തന്റെ ഒരു ഫയൽ താഴെ വീണു. ഓ നോ, ഈ ഫയൽ ഇവിടെ എങ്ങനെ വന്നു? ഒരു സെക്കൻഡ്. ഞാനൊന്ന് നോക്കട്ടെ, ഇതില് ഗുഞ്ചന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. അയ്യോ, അല്ലല്ല രൺവി, പ്ലീസ്. ഇതൊന്നുമല്ല, ഇതിൽ ഗുഞ്ചന്റെ പേരാണ് ഉള്ളത്. പോലീസ് സ്റ്റേഷനിൽ വെറുതെ ഇങ്ങനെ ഒരു ഫയല് വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് രാജേഷ്? എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം. ഗുഞ്ചന്റെ പേര് എങ്ങനെ ഈ ഫയലിൽ വന്നു? രൺവി, അതിപ്പോ രാജേഷ് ഒന്നും മറക്കാൻ ശ്രമിക്കണ്ട. എന്ത് തന്നെയായാലും അതെന്നോട് പറ. ഗുഞ്ചനെടുത്തിട്ട് ഫോണാണല്ലോ.
തനിത് എന്നോട് ചോദിക്കുന്നതിന് പകരം ഏട്ടത്തിയോട് ചോദിക്കുക ഈ ഫയലി സ്റ്റേഷനിൽ എങ്ങനെ വന്നു. പറഞ്ഞു ഏട്ടത്തി. ബാസരി, നീ ഈ വാശിയൊക്കെ ഒന്ന് കള. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. വാ, വീട്ടിലേക്ക് പോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ജീവിതകാലം മുഴുവൻ ഇവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടാനാ ഞാൻ വിചാരിക്കുന്നത്. ബാസരി വല്യം എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഞാനെന്നാ പുറത്ത് കാത്തു നിൽക്കാം ബാസരി. നോക്ക്, നിന്നോട് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല, പറഞ്ഞേക്കാം. ബാസുരി വല്യമ്മേ, ഇനി വല്യമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല, ഒന്നുമില്ലെങ്കിലും ഞാൻ പറയുന്നതൊന്നും കേട്ടൂടെ. ഞാനും ബലദേവും തമ്മിലുള്ള കല്യാണം നടക്കണമെന്ന് വല്യമ്മ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ വല്യമ്മേ, എനിക്ക് ബലദേവ് എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്. ബലദേവൻ അങ്ങനെ തന്നെയാണ് വല്യമ്മേ. വല്യമ്മയുടെ മരുമോളാവാനും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുവാനും സ്വപ്നം കണ്ട് നടക്കുന്നവളാണ് ഞാൻ. എന്നാൽ വല്യമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ആയിരിക്കണമെന്ന് മാത്രം. വല്യമ്മ മുതിർന്നവരുടെ അനുഗ്രഹം ഇല്ലാതെ കല്യാണം നടത്താനായിരുന്നുവെങ്കിൽ. ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നപ്പോ ഞങ്ങൾക്കതിന് തയ്യാറാകാമായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. കാരണം എനിക്ക് വല്യമ്മയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. വല്യമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാ. ഇനി മനസ്സുകൊണ്ട് വല്യമ്മ എന്നെ മരുമകളായി കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മരുമകളായി കഴിയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് വല്യമ്മ? ബാസുരി വല്യമ്മ, ഞാൻ വല്യമ്മയോട് അപേക്ഷിക്കാം, പ്ലീസ് ഈ കല്യാണത്തിന് സമ്മതിക്കണം. നല്ലൊരു മരുമകളാവാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തുമെന്ന് വല്യമ്മയ്ക്ക് വാക്ക് തരുന്നു. വല്യമ്മയുടെ മോണി ഞാൻ നല്ലൊരു ഭാര്യയായിരിക്കും, സത്യം. ഞാൻ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്റെ ഒരു അഭിനയം വീട്ടിൽ കയറി വരണേന് മുന്നേ തുടങ്ങി അല്ലേ? ബൽവന്തേട്ടന്റെ ബൽദേവിന്റെ മുന്നിൽ നല്ലവണ്ണം ചമഞ്ഞ് നീ എന്നെ താഴ്ത്തിക്കെട്ടിയല്ലടി. ഇനി ഞാൻ മരിച്ചു പോയാലും നീയും ബൽദേവും തമ്മിലുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. കാരണം നിനക്ക് എന്റെ മോന്റെ നല്ലൊരു ഭാര്യയാവാനും എന്റെ മരുമകളാവാനും നിനക്ക് കഴിയില്ലടി. എന്റെ കുടുംബത്തിന്റെ ഭാഗമാകണം അല്ലേ? അത് നീ സ്വപ്നം പോലും കാണണ്ട. പറഞ്ഞേക്കാം, എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ ബൽദേവിനോട് പറഞ്ഞിട്ടുണ്ട്. അവനതൊക്കെ നിന്നോട് പറഞ്ഞു കാണുമല്ലോ. നീയും ഞാനും കൂടി ഒരു കുരയ്ക്കുള്ളിൽ ഒരിക്കലും വാടില്ല. അതിനെപ്പറ്റി നീ ഒരിക്കലും ചിന്തിക്കും വേണ്ട. നോക്ക്, ഈ മോതലക്കണ്ണീര് നീ എന്റെ മുന്നിൽ ഒഴുക്കിട്ട് ഒരു കാര്യമില്ല, എനിക്ക് ഒരു അലിവും തോന്നില്ല. അമ്മയൊന്നും നിർത്തണ്ടോ? വീരയോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള അധികാരം അമ്മയ്ക്കില്ല. ആ പാവം നിങ്ങളുടെ മുന്നിൽ തല കുമ്പിട്ട് മാപ്പ് ചോദിക്കുക. അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്? ഇത്രയ്ക്ക് വിവരമില്ലാണ്ടായോ? വേണ്ട വീര, ഇനി ഇവിടെ കൂടുതൽ സമയം ഇരിക്കണ്ട. കണ്ടല്ലോ, ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ, മനസ്സ് തണുത്തല്ലോ. ഇതല്ല നീ ആഗ്രഹിച്ചിരുന്നതും?
എന്റെ മോൻ നിനക്ക് വേണ്ടി അവന്റെ അമ്മയെ ധിക്കരിക്കണമെന്ന് സ്വപ്നം കണ്ടവളല്ലേ നീ? ആ സ്വപ്നം ദേ ഇപ്പൊ നിറവേറിയിരിക്കുക. ഇതിനൊക്കെ ശേഷം ഞാൻ ആരതി ഒഴിഞ്ഞ് നിന്നെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ജീവിതകാലത്തിൽ നടക്കില്ലടി. ഇപ്പൊ നിനക്ക് തൃപ്തിയായോ? ആ പാവം പെണ്ണ് നിന്റെ മുമ്പിൽ കരഞ്ഞ് കൈകൂപ്പി യാചിച്ചപ്പോ നീ അവളെ അപമാനിച്ചു വിട്ടില്ലേ ബാസുരി? നിന്റെ മനസ്സിനിപ്പോ നല്ല സന്തോഷം കിട്ടിക്കാണുമല്ലോ. ഈ നാടകം കളിച്ചു മതിയായെങ്കിൽ നിനക്കിനി വീട്ടിലേക്ക് വന്നൂടെ. വീട്ടിൽ ചെന്ന് നീ ശാന്തമായി ചിന്തിക്കുമ്പോ ബൽദേവി വീരെ എത്രമാത്രം ആഴത്തിലാണ് സ്നേഹിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകും. അവളില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല. വേറൊരു പെണ്ണുമായുള്ള ജീവിതത്തിൽ അവന് സന്തോഷം കിട്ടില്ല. ഈ കാര്യം ഒരു അച്ഛനായിട്ട് കൂടി എനിക്കറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടിയിരുന്നത് അവന്റെ അമ്മയാണ്. ഈ പ്രേമവും ആകാത്തൊലിയൊന്നും ഒന്നുമല്ല. ബൽദേവ് നാളെ ആരെ കല്യാണം കഴിച്ചാലും കുറച്ച് കഴിയുമ്പോ അവളെ സ്നേഹിച്ചോളും. എന്റെ ബാസുരി, ഈ പ്രണയം എന്നതേ ഭക്തിയുടെ വേറൊരു രൂപമാണ്. ഈ പ്രണയത്തെ നിരസിക്കാന്ന് പറഞ്ഞാൽ റബ്ബിനെ നിരസിക്കുന്നതിന് തുല്യ. നീ നിന്റെ വാശിയുടെ ഭാണ്ഡവും താങ്ങി ജീവിതകാലം മുഴുവൻ ഇവിടെ കുത്തിയിരുന്നു. ഞാൻ വീരയുടെ വീട്ടുകാരുമായി കല്യാണത്തിലുള്ള മുഹൂർത്തം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ബൽവന്തേട്ടൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ, ഇനി എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നത്? വേഗം ചെല്ലെ, ചെന്നുമോന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്ത്. കല്യാണ സമയത്ത് ചെറുക്കന്റെ അമ്മ എവിടെയെന്ന് തിരുമേനി ചോദിക്കുമ്പോ അവള് മരിച്ചു പോയിന്ന് പറഞ്ഞേക്ക്. ഇന്നുണ്ടാക്കിയത് അങ്ങോട്ട് ശരിയായി, ഇനി നാളെ ആവട്ടെ. അമ്മേ, വലിയമ്മ, ഗുഞ്ചൻ എവിടെ പോയി? അവളിവിടെ ഉണ്ടല്ലോ. ദേ വന്നു. എന്താ രൺവി? നീ റൂമിലോട്ട് ചെല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആഹാ, കൊള്ളാലോ. എന്റെ ഭർത്താവിനിപ്പോ ധൈര്യം കൂടി കൂടി വരുന്നു. അമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്താ കാര്യം രൺവി? എന്ത് പറ്റി? നിനക്ക് എന്താ പറ്റിയതെന്ന് നീയാണ് എന്നോട് പറയേണ്ടത് കുഞ്ചൻ. നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനും തുടങ്ങി. നീ കൂട്ടുകാരികളോടത്ത് പൈസക്ക് ചീട്ട് കളിക്കാറുണ്ടല്ലേ, അവരോടൊക്കെ നീ കടവും വാങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ആ പലിശക്കാരന്റെ കയ്യിൽ നിന്നും നീ കടം വാങ്ങിയതും അവര് നിന്നെ ശല്യം ചെയ്തതോ ഒന്നും നിനക്ക് എന്നോടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ ഗുഞ്ചൻ. നീ ആ രാജേഷിനോട് പറഞ്ഞല്ലേ? ഗുഞ്ചൻ, നിന്റെ പേരിലുള്ള ഫയല് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടായെന്ന് നിനക്കറിയോ? നീ എന്തോ ഒന്നും മിണ്ടാത്ത. എന്നിട്ട് നീ ആ രാജേഷിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞ? രൺവിയോട് ഇതൊന്നും പറയണ്ടെന്ന് അല്ലേ? അതൊക്കെ കേട്ടോണ്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഞാൻ അറിയാൻ പോകുന്നില്ലായിരുന്നു. ഗുഞ്ചൻ, നിനക്ക് എന്തുണ്ടെങ്കിൽ അത് എന്നോട് തുറന്ന് പറയേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എന്നോട് എന്തെങ്കിലും പറഞ്ഞ സത്യമായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. വേറെ ഒരു കാര്യം, വേറെ ഒന്നുമില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ തന്നെ പറയേ. നീ ഞാൻ പോലും അറിയാതെ എന്തൊക്കെ കാര്യങ്ങളാ ഇവിടെ ചെയ്ത് കൂട്ടിയത് ഗുഞ്ചൻ. നീ എന്റെ ഭാര്യയായിട്ട് എനിക്ക് ഒരു ശതമാനം പോലും നിന്നെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. നീ എന്നോട് ചതിയാ കാണിച്ചത്. രൺവി, രൺവി, പ്ലീസ് നീ എന്നോട് ക്ഷമിക്കണം. രൺവി, ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ എല്ലാം ഞാൻ വിട്ടു. രൺവി, ചീട്ടുകൾ ഉപേക്ഷിച്ചു, പാർട്ടി നടത്തുന്നതും വിട്ടു. എല്ലാം നിർത്തിയ സ്ഥിതിക്ക് ഇനി ആരും അറിയണ്ടെന്ന് കരുതിയത് അതുകൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത്. പക്ഷെ എന്നിട്ടും ആ രാജേഷ് എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്നോട് ഇക്കാര്യം തുറന്നു പറയുന്നു ഞാൻ വിചാരിച്ചില്ല. അയാൾ എന്നെ സഹായിക്കുന്നതിന് പകരമായിട്ട് എന്നോട് അയാൾ മറ്റൊരു സഹായമാണ് ആവശ്യപ്പെട്ടത്. വീരയും രാജേഷും തമ്മിലുള്ള കല്യാണത്തിന് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം.
ഞാൻ അതിന് തയ്യാറായില്ല രൺവി. അതുകൊണ്ടാണ് അയാള് ഒന്നിന് രണ്ടായി കൂട്ടിച്ചേർത്ത് നിന്നോട് പറഞ്ഞത്. വല്യമ്മ ഇതേവരെ സമ്മതിച്ചിട്ടില്ല. അപ്പോഴാണ് നീ വീട്ടിൽ നിറങ്ങുന്ന കാര്യം പറഞ്ഞോണ്ട് നടക്കുന്നത്. വീര, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്റെ കഴിവിനെ കുറച്ച് കാണുമൊന്നും വേണ്ടോ? പെണ്ണിന്റെ ആങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാമെങ്കിൽ പിന്നെ അവളുടെ അമ്മായിമയെ കൊണ്ട് സമ്മതിപ്പിക്കൽ വെറും ചീള് കേസ് മാത്രാ. നീ ഇവിടെ ഇരുന്ന്, നീ നിന്റെ വിവാഹ വസ്ത്രം തിരഞ്ഞെടുക്കാൻ തുടങ്ങിക്കോട്ടോ. ആണോ? ഇതിൽ നീ ചെയ്യാത്ത ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. നീ ചീട്ട് കളിക്കാൻ പോയില്ലേ? അത് സത്യമല്ലേ? നീ നിന്റെ കൂട്ടുകാരുടെയും പലിശക്കാരുടെയും പൈസ കടം വാങ്ങിയില്ലേ? ഇതെല്ലാം മറച്ചു വെക്കാൻ നീ രാജേഷിനോട് സഹായവും ചോദിച്ചു. നീ ഒരു അക്ഷരം പോലും എന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ നീ എന്നോടൊന്ന് പറഞ്ഞേ, രാജേഷ് എന്നോട് പറഞ്ഞാൽ എന്ത് കള്ളത്തരാ ഉള്ളേ? ഇപ്പോ ഈ നടന്ന സംഭവങ്ങൾ കൊണ്ട് ഞാൻ നിന്റെ ആരുമല്ലെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. കുഞ്ചൻ, എനിക്ക് പേടിയായിരുന്നു. ഇതൊക്കെ അറിഞ്ഞ നീ എന്നോട് പെണങ്ങൂന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ കുഞ്ചൻ, ജീവിതത്തിൽ ഒരിക്കലും നിന്നോട് ഞാൻ പെണങ്ങില്ലെന്ന് നിനക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. നീ ചെയ്തത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നീ നടന്നതല്ല അപ്പൊ തന്നെ എന്നോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ നിന്നോട് എനിക്ക് നല്ല പിണക്കമുണ്ട് കുഞ്ചൻ. െടുത്താതിരിക്കാനാണ്ടാതിരുന്നത് എല്ലാ കാര്യങ്ങളും ഒതുക്കി തീർക്കണമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് മാത്രാണ് രൺവി. നീ എന്നെ നാണം കെടുത്തി കഴിഞ്ഞല്ലോ കുഞ്ചൻ. നീ ഇപ്പൊ വല്യമ്മയുടെ കൂടെ ഉണ്ടാവണമായിരുന്നു. വല്യമ്മ ഇപ്പൊ തന്നെ വല്ലാത്ത ദേഷ്യത്തിലേ. എന്നിട്ട് നീ ഇങ്ങനെ, അമ്മ നേരത്തെ പിണക്കത്തിലായിരുന്നു, ഇനിയിപ്പൊ അതിക്കുള്ളിൽ പിണങ്ങാനൊന്നുമില്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. നോക്ക്, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വീര, ഞാൻ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. വീര, എനിക്കൊന്നും മനസ്സിലാവണില്ല, അമ്മ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയാവുന്നല്ലേ. അതൊക്കെ പോട്ടെ, ഞാനും അച്ഛനും നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഏ വല്യമ്മ, അപ്പോഴും സമ്മതിച്ചില്ലെങ്കിലോ? എന്റെ വീര, നിനക്ക് ഈ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ അറിയില്ല അല്ലേ? നീ ഇങ്ങനെ ഇത്ര വിലപിടിപ്പുള്ള കണ്ണുനീരൊക്കെ കളഞ്ഞാൽ എങ്ങനെയാ? നീ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ എന്താ പറയാന്നറിയോ? അതൊരു നല്ല തമാശ. ഈ പെണ്ണിന് കരയാൻ കണ്ണുനീരൊന്നും ഇല്ലെന്ന് ചോദിക്കും, പിന്നെയോ എന്തൊക്കെയാ നാട്ടുകാർ പറയാന്നറിയോ? ഏ അതും നല്ല തമാശ. നോക്ക്, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഒരു നാണവും ഇല്ലാതെ കരയുന്ന പോലില്ലാന്ന് പറയില്ലേ? നീ എന്നെ വെറുതെ ചിരിപ്പിക്കാനുള്ള പുറപ്പെടാണല്ലേ. വല്യമ്മ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, അപ്പോഴാണ് നീ വീട്ടിൽ നിറങ്ങുന്ന കാര്യം പറയുന്നത്. വീര, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്റെ കഴിവിനെ കുറച്ച് കാണുമൊന്നും വേണ്ടോ? പെണ്ണിന്റെ ആങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാമെങ്കിൽ പിന്നെ അവളുടെ അമ്മായിമയെ കൊണ്ട് സമ്മതിപ്പിക്കൽ വെറും ചീള് കേസ് മാത്രാ. നീ ഇവിടെ ഇരുന്ന്, നീ നിന്റെ വിവാഹ വസ്ത്രം തിരഞ്ഞെടുക്കാൻ തുടങ്ങിക്കോട്ടോ. മോളെ ഗുഞ്ചൻ, എന്തുപറ്റി? രൺവി നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? എന്താ കാര്യം? ആ പിന്നെ, നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ കിട്ടുന്ന സമയമുണ്ടല്ലോ, അതിങ്ങനെ കരഞ്ഞ് കൊളാക്കാനുള്ളതല്ല. പിന്നെ നിന്റെ ഏട്ടനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. കല്യാണത്തിന് മുന്നേ കാണുന്നതൊക്കെ നിർത്തിയേക്കുന്ന ചിലപ്പോ പറഞ്ഞു തരും. അപ്പോഴാ കാണാൻ സമ്മതിക്കില്ല എന്നല്ലേ ഉള്ളൂ, ഫോണിൽ സംസാരിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഈ 1500 ബന്ധുക്കാര് ആയിരക്കണക്കിന് ചടങ്ങുകൾക്കൊക്കെ ഇടയിൽ ഫോണിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ?
ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോ നീ എന്തെങ്കിലും പറയണം. എന്ത്? എന്തെങ്കിലും. വീര, എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. മതി, കഴിഞ്ഞു. ഇനി ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. കേക്ക്. വീര, എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഞാനത് എന്റെ റിംഗ് ടോൺ ആക്കിയാലേ എനിക്ക് എപ്പോ കോള് വന്നാലും നിന്റെ സ്വരം തന്നെ എനിക്ക് കേൾക്കാൻ പറ്റും. ഇത് അടിപൊളി ഐഡിയ അല്ല? ഒരു കാര്യം ചെയ്തേ, എന്റെ ഫോണിൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്തേ. ബൽദേവ, നീ എന്റെ ജീവനാണ്. അത്രേ മതി. അത്രേ മതി അല്ലേ? നീ അത്രയും വെച്ച് മതിയാക്കലുണ്ടല്ലോ. ഞാനും അങ്ങ് കുറച്ചേക്കട്ടെ. നിന്നെ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടിക്കാനുള്ള ലൈസൻസ് എന്റെ അടുത്താടി. എന്ത് പറ്റി ഗുഞ്ചൻ? എന്താ കാര്യം? രൺവി നിന്നെ വല്ല വഴക്കും പറഞ്ഞു മോളെ? എന്തു പറ്റിയടാ കുഞ്ഞമ്പിളി, നിന്റെയും ഗുഞ്ചന്റെയും മുഖം തെങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നു. ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ എങ്ങനെയാ? കാര്യം എന്താന്ന് പറ. ഒരു കുഴപ്പമില്ല അമ്മ, ഒന്നും പറ്റിയിട്ടില്ല. ഞാനിപ്പോ വരാം. മോനെ, നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നാലേ ഉള്ളൂ, അപ്പോഴേക്ക് എവിടെ പോവാ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതിന് പോയേ പറ്റൂ. രൺവി, എന്ത് പറ്റി മോളെ? എന്താന്നൊന്ന് പറയും മക്കളെ. അയ്യോ റബ്ബേ, ഈ മുറിയിൽ ഓരോന്ന് എനിക്ക് പ്രിയപ്പെട്ടതാ. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോവും? അയ്യോ വലുമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാ ഞാൻ കൊണ്ടുപോവാ? എന്തെന്നറിയില്ല, എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നു. എന്തൊക്കെ പോലെ ആവുന്നു. മൈ ഗോഡ്, എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാ റബ്ബേ. എന്റെ കാലിന്ന് എന്തോ ഒരു വിറയില് ഇത് തല വരെ കേറി പോകുന്ന പോലെ തോന്നുക. എന്താ പറ്റുന്ന ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ റബ്ബേ.